ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷാൽ പെലയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ പെലയുടെ 1962 വരെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ 1962 മുതലുള്ള സംഭവങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനിടയിൽ സാന്റോസിന് വേണ്ടി കിഡിലൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും 61 മുതൽ 65 വരെ തുടർച്ചയായി 5 വർഷം ബ്രസീലിലെ മെയിൻ ലീഗ് കിരീടം അവർ സ്വന്തമാക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. അതിൽ പ്രധാന പങ്കും ഈ പെലെ എന്ന് പറയുന്ന മനുഷ്യൻ വഹിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ 1966 വേൾഡ് കപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പെലെ വെൽ നോൺ പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ എല്ലാ നാനാഭാഗത്തുള്ള ഫുട്ബോൾ ആരാധകർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാമെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ പോകുന്നു. ചാമ്പ്യന്മാരാണ് 62-ലെയും 58-ലെയും. പക്ഷേ ആ വേൾഡ് കപ്പ് ക്യാമ്പയിൻ അവർ ഒരു മേജർ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഇന്നും കരുതുന്നത്. കാരണം ഗ്രൂപ്പ് സ്റ്റേജസിൽ അവർക്ക് പുറത്താകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ പെലേക്ക് ബ്രൂട്ടലായിട്ടുള്ള ഇഞ്ചുറി പറ്റുന്ന ചിത്രം നമ്മൾ കണ്ടു. അതായത് ബൾഗേറിയയാണ് ആദ്യം പെലയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരന്തരം ഫൗളുകൾ ചെയ്യുകയും അദ്ദേഹത്തെ ഇഞ്ചുറി ആക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ട സാഹചര്യമാണ് വന്നത് ഹംഗറിക്കെതിരെ. ആ മത്സരം ബ്രസീൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് മൂന്നാമത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരമായിരുന്നു പോർച്ചുഗലിനെതിരെ, യുസേബിയോയുടെ പോർച്ചുഗലിനെതിരെ. ഇംഗ്ലണ്ടിലാണല്ലോ ഈ 1966 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിലും അദ്ദേഹത്തെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. പോർച്ചുഗീസ് താരങ്ങൾ ഫൗൾ ചെയ്യുക ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ജാവോ മറിയസ് എന്ന് പറയുന്ന താരം അദ്ദേഹത്തെ ബ്രൂട്ടലായിട്ട് ഫൗൾ ചെയ്യുകയും അദ്ദേഹത്തിന് ആ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടാതെ പോയത് ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട്, അല്ലെങ്കിൽ ഇന്നും ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വൺ ഓഫ് ദി വേഴ്സ്റ്റ് റെഫറിയൻ ഡിസിഷൻസ് ആയിട്ടാണ് ആളുകൾ കരുതുന്നത്. അങ്ങനെ പെലെ ഇഞ്ചുറി ആയിട്ടാണ് അന്ന് ആ ഒരു മത്സരം പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു കാലുകൊണ്ട് പൂർത്തിയാക്കിയ സംഭവമായിരുന്നു. അദ്ദേഹം കൂടുതലും ലിംപി എന്ന ചിത്രമാണ് നമ്മൾ ആ ഒരു വേൾഡ് കപ്പിൽ കണ്ടതെന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മാത്രമല്ല അന്ന് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല, അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെലെ ഇഞ്ചുറി പറ്റിയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ 10 പേരെ വെച്ച് കളിക്കേണ്ട സ്ഥിതിയാണ്. എന്തായാലും അങ്ങനെ ബ്രസീൽ ആ മത്സരം പരാജയപ്പെടുകയും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുന്നൊരു കാഴ്ച കണ്ടു. ഒരു മേജർ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാന്റോസിലെ കരിയർ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ബ്രസീലിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നു. അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് വരുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഒരുപാട് വരുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ പെലയ്ക്കെതിരെയും ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് വിങ് അലീജിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ. പക്ഷേ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലാന്ന് പിന്നീട് തെളിയുന്ന ചിത്രമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം കാര്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡൊന്നും എടുക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കണ്ടിട്ടുമില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് റേസിസവും കാര്യങ്ങളൊക്കെ ഈ ബ്രസീലിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം അത്തരത്തിൽ റേസിസത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി കൊണ്ടും അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അങ്ങനെ ആദ്യം തുടക്കത്തിൽ അദ്ദേഹം 1970 ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് തീരുമാനമെടുക്കുകയും 1970 വേൾഡ് കപ്പ് കളിക്കാമെന്നുള്ള തരത്തിലേക്ക് വരികയും. സഗാലോ ആയിരുന്നു അന്ന് ബ്രസീലിൻ്റെ കോച്ച്. ആദ്യം സഗാലോ ആയിരുന്നില്ല കോച്ച്. ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലൊക്കെ മറ്റൊരാളായിരുന്നു കോച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സാക്ക് ചെയ്യുകയും പിന്നീട് ഈ ബൊട്ടഫാഗോ എന്ന് പറയുന്ന ട്രെയിനിങ് കോംപ്ലക്സിലേക്ക് ബ്രസീലിയൻ ഫെഡറേഷൻ പോവുകയും അവിടെ നിന്ന് ഈ സഗാലോയെ പൊക്കിക്കൊണ്ടുവരികയും ബ്രസീലിൻ്റെ കോച്ചാക്കി മാറ്റുകയാണെന്ന് അത്തരത്തിലാണ് സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സഗാലോ പെലയുടെ 1958 ടീംമേറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ പെലയുടെ നിർബന്ധ പ്രകാരമൊക്കെയാണ് ടൊസ്റ്റാവോ എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള ഐ ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കരിയർ ത്രെട്ടനിങ് ആയിട്ടുള്ള ആ ഒരു സമയത്ത്. പക്ഷേ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആയതുകൊണ്ട് ടൊസ്റ്റാവോയെ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത്തരത്തിൽ ആ ഒരു 1970 ബ്രസീലിയൻ സ്ക്വാഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ഹിസ്റ്ററിയാണ്. മാത്രമല്ല അതൊരു ഗ്രേറ്റസ്റ്റ് ടീമാണെന്നുള്ള തരത്തിൽ തന്നെയാണ് പെലെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ബ്രസീലിൽ കളിച്ചിട്ടുള്ള ഫുട്ബോൾ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഇപ്പോൾ ഈ പെലെ തന്നെ 1958 വളരെ ഫിയർലെസ് ആയിട്ടുള്ള ആ ഒരു ജിങ്ക സ്റ്റൈൽ ഫുട്ബോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രസീലിയൻ സ്റ്റൈലാണ് ആ ഒരു ജിങ്ക. കാരണം ഒരു മാർഷ്യൽ ആർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. അത് ഫ്രീ സ്റ്റൈൽ ഫുട്ബോളാണ്. അതായത് വളരെ റിജിഡായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിനെ വെല്ലുന്ന തരത്തിൽ വളരെ ഫ്രീ സ്റ്റൈലായിട്ട് പലതരത്തിലുള്ള ട്രിക്കുകളും പലതരത്തിലുള്ള സ്റ്റൈലുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന തരത്തിലാണ് ജിങ്ക ഉള്ളത്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളിനെ ജോഗോ ബൊനിറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടീമാണ് ബ്രസീൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി കൊണ്ടുവന്നത് പെലെ തന്നെയാണ്. 1970 ടീം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ടുണ്ടായിരുന്നൊരു ടീമാണ്. ഭീകരമായിട്ടുള്ള ഫുട്ബോളാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടീമിൽ അറ്റാക്കിങ്ങിൽ കളിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ റിവലീനിയോ, ജെർസീനിയോ, ഗേഴ്സൺ, കാർലോ ആൽബർട്ടോ, ടൊസ്റ്റാവോ, പെലെ, ഇങ്ങനെയുള്ള ഒരു ഒരു ഫ്രണ്ട് ഫൈവിൻ്റെ രീതിയിലായിരുന്നു അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ടീമുകളെ അങ്ങോട്ട് സ്വീപ്പ് ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ ആ ഒരു വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പെലെ 4 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ആ ഒരു വേൾഡ് കപ്പിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുകയും ഫൈനലിൽ ഗോൾ അടിക്കുകയും 2 അസിസ്റ്റുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഫുട്ബോളിൻ്റെ
വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അസിസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലൊരു താരമായിട്ടും പെലെ മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അദ്ദേഹം മൂന്ന് അസിസ്റ്റുകളാണ് മൊത്തം കൊടുത്തുള്ളത്. 1958 ഫൈനലിലും 1970 ഫൈനലിൽ രണ്ട് അസിസ്റ്റുകളും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വേൾഡ് കപ്പായിരുന്നു. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീക്കിലായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പഴയ ടീനേജർ ആയിരുന്നില്ല, ഏകദേശം 30 വയസ്സാകുന്ന തരത്തിലുള്ള ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു 1970 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. കിടലിനായിട്ട് ബ്രസീൽ അന്ന് എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കുകയും ഹ്യൂൾസ് റീമേറ്റ് ട്രോഫി വേൾഡ് ബ്രസീലിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം നമ്മൾ കണ്ടു. കാരണം 3 തവണ അവർ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെലെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ഹൗസ് ഹോൾഡ് നെയിമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേരായിട്ട് പെലെ മാറിയിട്ടുണ്ടായിരുന്നു. 1970 ഒരു സർവേയിൽ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പെലെയായിരുന്നു. ജോൺ ലെന്നനേക്കാളും പോപ്പിനേക്കാളും എലിസബത്ത് രാജ്ഞിയേക്കാളും ഒക്കെ ഫേമസ് ആയിട്ടുള്ള, നീൽ ആംസ്ട്രോങ്ങിനേക്കാളും എലിസബത്ത് ടെയ്ലറിനേക്കാളും ഒക്കെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണായിട്ട് പെലെയായിരുന്നു അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫേമസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ പെലെ എന്ന് പറയുന്ന മനുഷ്യൻ. ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. 1971 മറ്റൊരു സർവേയിലാണ് ഈ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ലോകത്തിൽ അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാൻഡിൽ ഒന്നാമത് നിന്നിട്ടുണ്ടായിരുന്നത് കൊക്കക്കോളയാണ്, രണ്ടാമത് പെലെ. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ, അത് എയർലൈൻ ഇൻഡസ്ട്രിയും ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയും അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയേക്കാളൊക്കെ മുകളിൽ പെലെ നിൽക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഓർക്കേണ്ടതാണ് എത്ര വലിയ ഇമ്പാക്റ്റാണ് അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല വലിയ പേഴ്സണാലിറ്റികളായിട്ടുള്ള മുഹമ്മദ് അലിയും അത്തരത്തിലുള്ള മനുഷ്യന്മാരെക്കാളൊക്കെ മുമ്പിൽ അദ്ദേഹം മോസ്റ്റ് ഫേമസ് പേഴ്സണായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് 70 തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് പെലെ. അപ്പോൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത് ഇനി ഇതിൽ പരമായിട്ട്? പിന്നെ മാത്രമല്ല അദ്ദേഹം 1970 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ 53% ഗോളുകളിലും അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബ്രസീലിന് വേണ്ടിയിട്ടുള്ള മത്സരം കളിക്കുന്നത് 1971 യൂഗോസ്ലാവിയക്കെതിരെയുള്ള മത്സരമാണ്, റിയോയിലായിരുന്നു ആ ഒരു മത്സരം ഉണ്ടായിരുന്നത്. പിന്നെ സാന്റോസിന് വേണ്ടി അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുള്ള 1974 പക്ഷേ അവിടുന്ന് 2 ശേഷം അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം നോർത്ത് അമേരിക്കയിൽ, അമേരിക്കയിൽ ഫുട്ബോൾ എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ പെലെയെ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലീഗ് തുടങ്ങുകയും ആ ഒരു ലീഗിൽ ന്യൂയോർക്ക് കോസ്മോസ് ടീമിന് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്യുകയും അവിടെയും ഗോൾ അടിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കാലം കഴിഞ്ഞിട്ടും അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുകയും ഒരു ഓട്ടോഗ്രാഫ് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷെയ്ക്ക് ഹാൻഡ് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം ലഭിക്കാനായിട്ട് ആളുകൾ തിങ്ങി കൂടുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖയിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്റോസിന് ശേഷം അദ്ദേഹം കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ ന്യൂയോർക്ക് കോസ്മോസ് ആണ്. അപ്പോൾ അവിടെ അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ അമേരിക്കയിൽ ഈ ഫുട്ബോൾ പോപ്പുലർ ആകുന്നതിൽ വലിയ പങ്ക് സാക്ഷാൽ പെലെക്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഫ്രാൻസ് ബെക്കൻബോറും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കാർലോസ് ആൽബർട്ടോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാനുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രവും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ചർച്ചകളും നടക്കുന്നതാണ് ഇപ്പോഴും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ സാക്ഷാൽ പെലെ തന്നെ പറയുന്നത് താൻ 1283 ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ഒരു ട്വീറ്റ് അത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൻമോ പോലും ഫിഫയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്ലീസും അത്തരത്തിൽ സാന്റോസിൻ്റെ മത്സരങ്ങളൊക്കെ കണക്കാക്കിയിട്ട് 1281 ഗോളുകളാണ് അദ്ദേഹം 1363 മത്സരങ്ങളിൽ നിന്ന് അടിച്ചു കൂട്ടിയിട്ടുള്ളത് തൻ്റെ കരിയറിൽ നിന്നുള്ളതാണ് അവരുടെ ഒരു ഒരു കണക്ക്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഗോളടിക്കുന്ന ഒരു യന്ത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഗോളടിക്കുന്ന പ്ലെയർ മാത്രമായിരുന്നില്ല. അദ്ദേഹം 1958 വേൾഡ് കപ്പിൽ ഒരു നമ്പർ 10 കളിക്കുന്നത്. അതേ വാവ എന്ന് പറയുന്ന സ്ട്രൈക്കറിന് തൊട്ടു പുറകിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴായിട്ട് ബോക്സിലുള്ള പ്ലെയറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, ലെഫ്റ്റിൽ കളിക്കും, റൈറ്റിൽ കളിക്കും, ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സാന്റോസിനൊക്കെ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഒരു ഒരു പ്രോപ്പർ ആർക്കിടെക്റ്റ് ആയിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്ക് എടുത്തു പറയാം. ഗോൾ അടിക്കുന്നതിനോടൊപ്പം ഗോൾ അടിപ്പിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിരുന്നു. അദ്ദേഹം പ്ലേമേക്കറായിട്ട് കളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കരിയറിൽ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ പെലെ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ആർക്കിടെക്ട് ഓൺ ദ പിച്ച് ആയിരുന്നു. പല ആളുകൾക്കും ഒരു മിത്താണ് അദ്ദേഹം പിന്നെ വെറുമൊരു ഗോൾ സ്കോറർ ആയിരുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ ഗോൾ അടിക്കാനുള്ള കഴിവ്, ഏത് തരത്തിലുള്ള ഗോൾ അടിക്കാനുള്ള കഴിവും അതൊക്കെ എടുത്ത് പറയേണ്ട സംഭവമാണ്. 5'8" മാത്രമേ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലീപ്പ് കിടലിനാണ്, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചാടാൻ കഴിവുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഹെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ബൈസിക്കിൾ കിക്കുകൾ അടിക്കാൻ പറ്റും, അദ്ദേഹത്തിന് നട്മെഗ് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് പനൻക ഗോൾ അടിക്കാൻ പറ്റും, അദ്ദേഹത്തിന് ഫ്രീ കിക്ക് ഗോളുകൾ അടിക്കാൻ പറ്റും, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ഫുട്ബോളേഴ്സൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് പെലെ ചെയ്തു മടുത്തിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു
വല്ലാത്ത ഫുട്ബോളറിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സാക്ഷാൽ പെലെ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു മനുഷ്യൻ ഇനി പിറക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഫുട്ബോളിൻ്റെ രാജാവ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് തുടർന്നുകൊണ്ടേയിരിക്കും, സംശയമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പെലെ ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യത്തിലും ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഗോളുകൾ അടിച്ചിട്ടുള്ളത് എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ശരിയാണ്, നെയ്മർ ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പിൽ ഗോളടിച്ചതോട് കൂടിയിട്ട് അദ്ദേഹം പെലെയുടെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ മറികടന്നിട്ടില്ല. പെലെ നമ്മളെ വിട്ടുപിരിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ റെക്കോർഡ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല, നെയ്മർ അത് മറികടക്കും. പക്ഷേ എന്നാലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പെലെ നെയ്തെടുത്തിട്ടുള്ള റെക്കോർഡ് ഇതുവരെ ഒരു താരത്തിനും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രസീലിന് വേണ്ടി ഒരുപാട് താരങ്ങൾ ആ ഒരു കുപ്പായത്തിൽ ക്വാളിറ്റിയുള്ള താരങ്ങൾ കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവർക്കൊന്നും ആ റെക്കോർഡ് മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതോടൊപ്പം ഒരു ടീനേജർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 25 ഗോളുകൾ ബ്രസീലിന് വേണ്ടി അടിച്ചിട്ടുള്ള മനുഷ്യനാണ് പെലെ എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ഒപ്പം 3 തവണ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള മനുഷ്യനാണ് പെലെ. 3 തവണ, അത് മറ്റൊരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നെയ്തെടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഈ ഈ സ്റ്റാറ്റ്സുകളെക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് സംസാരിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, ഫുട്ബോളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഫുട്ബോളിന് ഇത്രയധികം ഈ പോപ്പുലാരിറ്റി കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചുള്ള ആളാണ്. ബ്യൂട്ടിഫുൾ ഫുട്ബോളിനെ ഈ ഈ ഒരു രീതിയിലേക്ക്, ജോഗോ ബൊനിറ്റോ എന്ന് പറയുന്ന സംഭവത്തെ ലോകത്തിന് മുമ്പിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഫുട്ബോൾ ഒരു ഒരു വേ ഓഫ് ലൈഫാക്കി മാറ്റാൻ പോലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതല്ല. ഫുട്ബോൾ കളിക്കാത്ത ഇടങ്ങളിലേക്ക് പോലും ഫുട്ബോൾ എത്തിക്കാൻ ഈ ഒരു മനുഷ്യന് സാധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഗെയിമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഫുട്ബോളിൽ ഒരു വല്ലാത്തൊരു റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മനുഷ്യനാണ് ഈ പെലെ എന്ന് പറയുന്നത്. ജിങ്കയും ജോഗോ ബൊനിറ്റോയും ഒക്കെ ലോകത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രസീലിൻ്റെ ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ബ്രസീലിന് ഇത്രയധികം പോപ്പുലാരിറ്റി ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിലും ഈ പെലെ എന്ന് പറയുന്ന മനുഷ്യനും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ഫുട്ബോളിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മഹാനായിട്ടുള്ള കളിക്കാരനായിട്ട് മാറുന്നതും. അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ്, അദ്ദേഹം മരിച്ചാലും അദ്ദേഹം മൺമറഞ്ഞു പോയാലും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ തന്നെ നിലനിൽക്കുമെന്ന് പറയുന്നതിൻ്റെയും കാരണം അത്തരത്തിലുള്ള ഒരു ഒരു ഇതിഹാസമാണ്. പെലെക്ക് മരണമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് പെലെയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകും. 1969 അദ്ദേഹം നൈജീരിയയിലേക്ക് അദ്ദേഹത്തിൻ്റെ ടീം സാന്റോസ് ടൂർ ചെയ്ത സാഹചര്യത്തിൽ അവിടെ ഒരു വലിയ സിവിൽ വാറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിവിൽ വാർ, അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുള്ളൊരു സിവിൽ വാറാണ് അവിടെ നൈജീരിയയിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ സാന്റോസ് ടീം സൂപ്പർ ഈഗിൾസ് നൈജീരിയക്കെതിരെ കളിച്ചപ്പോൾ ആ ഒരു സമയത്ത് സീസ് ഫയർ ഉണ്ടായിരുന്നു, അതായത് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ചരിത്രം. പക്ഷേ അതിനെ കോൺട്രഡിക്ട് ചെയ്തിട്ടുള്ള മറ്റ് പല വാദങ്ങളുണ്ട്. എന്നാലും ആ ഒരു സമയത്ത് കളി നടക്കുമ്പോൾ എന്തായാലും യുദ്ധങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും പെലെ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ 1961 ഗോൾഡേ പ്ലാക്ക എന്ന് പറയുന്ന ഗോളും അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. മറക്കാനയിലെ ഏറ്റവും മികച്ച ഗോളാണ് ചരിത്രത്തിൽ എന്ന് രേഖപ്പെടുത്തിയുള്ള ഗോളാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്, ഫ്ലുമിനിൻസ് എന്ന് പറയുന്ന ടീമിനെതിരെ സാന്റോസിന് വേണ്ടി കളിക്കുമ്പോഴാണ്. മാത്രമല്ല ആ ഗോളിന് ശേഷം ഫ്ലുമിനിൻസിൻ്റെ ആരാധകർ, അതായത് ഒപ്പോസിറ്റിൻ്റെ ആരാധകർ 2 മിനിറ്റോളം നിന്ന് കൈയടിച്ചു എന്നുള്ളതാണ് ചരിത്ര രേഖയിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്ലെയറാണ്. മാത്രമല്ല മെക്സിക്കോയിൽ വേൾഡ് കപ്പ് 1970 നടന്നപ്പോൾ, ആ ഒരു കിടിലും വേൾഡ് കപ്പ് നടന്നപ്പോൾ മെക്സിക്കോൻ്റെ തെരുവോരങ്ങളിൽ ഇന്ന് പണിമുടക്കാണ്, കാരണം പെലെ കളിക്കാൻ പോവുകയാണ്, ഞങ്ങൾ പെലയെ കാണാൻ പോവുകയാണെന്നുള്ള തരത്തിലുള്ള സിമ്പലുകളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു പെലെ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല, ഇത് തന്നെ ഇപ്പോൾ തന്നെ വലിയ നീളമുള്ള ഒരു വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. എത്ര ആളുകൾ കാണുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഇനിയും ആഡ് ചെയ്യാനുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് ഇനി അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാമെന്നുള്ളതാണ്, വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഫുട്ബോളിന് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റും തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.